വാക്സിനേഷനായി സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങൾ ഒരുങ്ങി. എറണാകുളം ജില്ലയിൽ മാത്രം 12 കേന്ദ്രങ്ങളാണ് ഉള്ളത്. തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ 11ഉം മറ്റ് ജില്ലകളിൽ 9ഉം കേന്ദ്രങ്ങൾ വീതമാണ് ഉണ്ടാവുക. ആദ്യഘട്ട വാക്സിൻ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം വാക്സിൻ നൽകുക. 50 വയസ്സ് കഴിഞ്ഞവർക്ക് രണ്ടാമതും 50 വയസ്സിൽ താഴെ പ്രായമുള്ള മറ്റ് അസുഖങ്ങളുള്ളവർക്ക് പിന്നീടും വാക്സിനേഷൻ നൽകും. സർക്കാർ മേഖലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിവിധ ആശുപത്രികളെയും ആയുഷ് മേഖലയെയും സ്വകാര്യ ആശുപത്രികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 133 കേന്ദ്രങ്ങളിലും കോവിഡ് വാക്സിനേഷനായി വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. ഇതുകൂടാതെ എറണാകുളം ജില്ലാ ആശുപത്രി, പാറശ്ശാല താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ലോഞ്ചിംഗ് ദിനത്തിൽ 2-way കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഏർപ്പെടുത്തും. എല്ലാ കേന്ദ്രങ്ങളും എത്രയും വേഗം സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാവരും കുത്തിവയ്പ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ആളുകൾ സ്വമേധയാ തീരുമാനിക്കാം. കോവിഡ് വാക്സിനേഷൻ കുത്തിവയ്പ്പിന് പ്രഥമ പരിഗണന നൽകപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നിർബന്ധമാണ്. വാക്സിൻ എടുക്കേണ്ട ദിവസം, സമയം, സ്ഥലം എന്നിവ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് SMS വഴി അറിയിക്കും. കോവിഡ് വാക്സിനേഷൻ എത്തുന്ന മുറയ്ക്ക് അത് കൃത്യമായി വിതരണം ചെയ്യുന്നതിന് കർമ്മപദ്ധതി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം 100 പേർക്ക് വാക്സിൻ നൽകുന്ന സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. ഓരോ കേന്ദ്രത്തിലും വെയിറ്റിംഗ് ഏരിയ, വാക്സിനേഷൻ റൂം, ഒബ്സർവേഷൻ റൂം എന്നിവയും ഉണ്ടായിരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും കേന്ദ്രങ്ങൾ സജ്ജമാക്കുക. ജീവനക്കാരുടെ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോവിഡ് വാക്സിനേഷനായി ഇതുവരെ 359,549 പേരാണ് രജിസ്റ്റർ ചെയ്തത്. സർക്കാർ മേഖലയിലെ 169,150 പേരും സ്വകാര്യ മേഖലയിലെ 190,399 പേരുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ, കൊച്ചി.